ഓ ചേച്ചി ഒമാരിക്കണ്ട പൈകി ശല്യമാണല്ലോ. ഇന്നോട് ആരും എത്ര ഒരു കെട്ടി വന്ന് നിൽക്കാൻ പറഞ്ഞു. അമ്മ എന്നെ നോക്കുന്നില്ലല്ലോ. അയ്യേ ഓ ചേച്ചി എന്തേലും ഒന്ന് ചെയ്യേ ചേച്ചി. അയ്യ ആരിപ്പം ചെയ്യാനാ? ജോയ് മാമന്റെ അടേൻസ് ഇപ്പൊ പേടിച്ചു തരാം. സത്യമായിട്ട് കൊറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു, അങ്ങോട്ടധികം നോക്കണ്ട. അതെ ഞാൻ നോക്കുന്ന വെച്ച മനസ്സിലായ? എന്തോ എങ്ങനെ നീ നോക്കുന്ന വെച്ചോ? ഞങ്ങള് നോക്കുന്ന വെച്ച്. അതിന് നിന്നോട് അവൾ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഏ ഞങ്ങളെ രണ്ടും നോക്കുകയും ചെയ്യും, ഞങ്ങളെ രണ്ടും കെട്ടുകയും ചെയ്യും. നീ എന്നാ പണ്ണു? അത് വേണ്ടെന്നാ പറഞ്ഞ. നീ അവനെ തല്ലണ്ടായിരുന്നു. ഞാൻ അങ്ങ് തല്ലിപ്പോയി, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നീ അവനെ തല്ലണ്ടായിരുന്നു. കൊള്ളല്ലോ മന്റെ കേറിന്ന്. എന്തോ സാറേ വെടിയൻ അവനെ തവള കണ്ണു നോക്കിയോ വെച്ചേ. എന്തിനാണ്? ആ എന്റെ പാനിലാത്തിന് തവള വെക്കിയാ പോയി. നിന്റെ പാൻ എന്തിടാ? ഇത് പാൻ്റെ മനസ്സിലായി. യൂണിഫോം പാൻ്റെ സാറാ നനച്ചിട്ടേ പോയി. ഓ കഴിഞ്ഞ ആഴ്ച നീ തന്നെയല്ലേ പറഞ്ഞു ഒരാഴ്ച എടുക്കുമല്ലോ പാൻ്റെ ഉണങ്ങാനായിട്ട്. അതെ സാറേ അറിയാം. കഴിഞ്ഞ ആഴ്ച നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഈ പണിയും കഴിഞ്ഞിട്ട് വന്നേക്കല്ലോ. വന്നത് കാര്യത്തിൽ ക്ലാസ് പോട്ടാ, നമ്മൾ പ്രിൻസിപ്പളെ കൊടുക്കുന്നത് പെട്ടെന്ന്. സാറേ നീ തീർന്ന്. അയ്യോ കളിയാ തവള തന്നെ തൂക്കി പണിയിട്ടു തോന്നുന്നു. അടുത്ത പീരീഡ് ചെക്കിങ് ഞങ്ങളെല്ലാം ഇവന്റെ വീട് കൊണ്ട് തൊട്ടപ്പുറത്ത് അയാൾ പാൻറ് കിടക്കുന്നു. പോയി എടുത്തിട്ട് അയ്യോ അത്ര തന്നെ വേണം. നീ പറഞ്ഞു വാങ്ങിത്ത അപ്പനപ്പുമാരായിട്ട് കൊണ്ടിടക്ക സാധനമാണ്, അത് വേറെ കളയാൻ പറ്റില്ല. എടാ പണ്ഡിത്ജി ആണോ ചോടാ? എടാ മലയാളം പേരിട അലമ്പയാലോ ബിന്ദു കളിക്കാൻ ബാബുക്കടി ബാബുക്കടി. കുട്ടികളെ ഞാൻ ഇന്നിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും അനാവശ്യമായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കരുത്. എല്ലാവരും ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കും. കേട്ടല്ലോ വിശ്വാനപുത്ര. എടാ ചോദ്യത്തിനും അല്ല മുട്ടയിടാനാ പറഞ്ഞേ. മുട്ടയല്ല പൂജ്യം. കുട്ടികളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠാവലിയാണ് അജഗജാന്തൻ. എന്താണ് അജയന്റെ കഥയല്ല അജ ഗജാന്തരം. ആ ഇനി എല്ലാരും ടെക്സ്റ്റ് ശ്രദ്ധിക്കൂ. മഞ്ചാടി മനക്കരെ ആനക്കാരൻ നാണക്കുട്ടിക്ക് ഒരാശ, ഒരേ ഒരാശ, ഒരാടുവാണ്. സ്റ്റൈലിൽ അതിനെ മേയിച്ച് ഒന്ന് വിലസണം. ആനക്കൂട്ടിൽ പിറന്ന് ആനപ്പുറത്ത് നടന്ന് ആന വണ്ടിയിൽ അങ്ങനെ ആനക്കൂട്ടിൽ. ഇത്ര എണ്ണം കൂടെ തലമുറ
സാറാ ഞാൻ പറഞ്ഞതാ, കുട്ടികളാരും കേൾക്കുന്നില്ല. ഇങ്ങോട്ട് മാറിയിക്കടാ, നിന്റെ യൂണിഫോം പാൻഡാ ഞാൻ ചോദിച്ചത്. എവിടാ യൂണിഫോം? എന്റെ മുന്നേ രാവിലെ ഞാൻ കണ്ടല്ലേ മറ്റേ ട്രെയിൻ പാളത്തിന്റെ ഒരു സെറ്റപ്പ് ഉള്ള ഒരു ട്രെയിനും പാടം മാഞ്ഞു പോയി പോയി കാണോ. ഇനി ഏതേലും ഒരുത്തൻ ഇവിടെ പാലിടാണ് വന്ന എന്തോട്ടോ താൻ ഒറ്റ ഒരു സൂപ്പർ ഫാസ്റ്റ് വന്നല്ലോ. ആ ഇന്ന് ഓട്ടോയിൽ കൈ ഓടി. ചൈന ആൻഡ് ജപ്പാൻ. ഇൻ ദി ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ദി മെഡീവിയൽ പീരിയഡ് ചൈന വാസ് റൂൾഡ് ബൈ ദി ടാങ് ഡൈനാസ്റ്റി. From the ancient time onwards, indigenous civilizations prevailed in both north and south. The emperor was the supreme head in political affairs. ഷൂട്ടെല്ലാം കഴിഞ്ഞു, ഡബ്ബിങ് എഡിറ്റിംഗ് മ്യൂസിക് ഇത് മൂന്നിനും പറ്റിയ ഒരാളെ തപ്പിയാ ഞാൻ നടക്കുന്നത്. ഇതുവരെ ഒന്നും സെറ്റ് ആയില്ല. അടിയാ, അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്തൊരു കിടിലൻ ടീം. ആര്? ബ്ലാക്ക് ഹൗസ് മീഡിയ. ബ്ലാക്ക് ഹൗസ് മീഡിയ ആടാ, ഒരു സ്റ്റുഡിയോ. എഡിറ്റിംഗ്, ഡബ്ബിങ്, മ്യൂസീഷ്യൻസ്, എല്ലാ ടെക്നീഷ്യൻസും. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തന്നെ. എന്റെ പേരെന്താ? രാവിലെ തന്നെ അങ്ങനെ നല്ല രീതിയിൽ വിറപ്പിച്ച വിട്ടേക്കുന്നു. ഇന്ന് എല്ലാത്തിനും പണി കിട്ടും. പണി ഞാൻ വന്നോട്ട് ബാക്കി വന്നിരിക്കും. എനിക്കിതുവരെ ഒരു പണിയും കിട്ടില്ല. കൊല്ല, നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വന്നല്ലേ പറഞ്ഞാ മതിയല്ലോ. നിങ്ങൾ അറിഞ്ഞേ രണ്ടാം ക്ലാസ്സിൽ നിന്ന്? രണ്ടാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ് അടിച്ചിരുന്നില്ല. ഓ സമയല്ല, തങ്ക പറ. ഒന്ന് മരിയക്കൊക്കെ ഒന്ന് പറയണേ. അയ്യോ സാറേ, നമ്പര. ഓ ഇതൊക്കെ നിന്റെ ഒക്കെ നമ്പര എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഒന്ന് ഉണ്ടാക്കണ്ട, ഏടാ ഓരോ മിനിറ്റും വിലപ്പെട്ടതാ, വിലപ്പെട്ടത്. The length of the side of the square and 8 centimeters and centimeters are the problem. The perimeter of triangle is 10 meters and the side is 5 meters. Square meter, what are the length in its side? So, x plus y is equal to 5. xy is equal to 1.14.
അപ്പൊ നമ്മളിന്ന് പഠിച്ചിട്ടുള്ളറിയല്ലോ ഒരു ഗണിതത്തിന്റെ അതിന്റെ ഒരു ലീനമായിട്ടുള്ള ഒരു നമ്മൾ സം ഓഫ് ദ അദർ ഇക്വേഷൻസ് ആൻസർ ദ പ്രോബ്ലംസ് ഓഫ് ദ സ്ക്വയർ. ഇന്ന് ഞാൻ എഴുതി മരിക്കും മോനേ. അളിയ രണ്ടെണ്ണം എനിക്ക് തരണം. തരാം നിനക്ക് എന്നെണ്ണം തരാ. നീ എഴുതിയോ? നിങ്ങൾ എഴുതിയോടോ? ഞാൻ മാത്രം അപ്പൊ പെട്ട്. യെസ് ഓഫ് കോഴ്സ്. എടാ കൊച്ചനെ, സാറ് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒക്കെ എഴുതി എവിടെയും വെക്കാൻ നോക്കി. ബെല്ലടിക്കാൻ ഇനി 2 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഇനി എന്തോ കാണിക്കാനാ. എടാ നീയൊക്കെ എഴുതി എന്തോ ഒന്ന് പറഞ്ഞാടാ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് അല്ല, ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. കാര്യം എക്സാമിന് റെഡി ആണെന്ന് തോന്നുന്നല്ലോ. എന്റെ സബ്ജക്റ്റ് ആണെന്ന് അറിയാമല്ലോ. എന്തെങ്കിലും എഴുതി എവിടെയെങ്കിലും പറ്റിട്ടുണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് അകത്ത് കയറിക്കോ. അതാണ് ബുക്ക് ചെയ്യാ. അറിയാമല്ലോ എന്നെ. സത്യമായിട്ട് ഞാൻ നോക്കി എഴുതിയില്ല. ഇത് കണ്ടില്ലേ, പച്ച ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കുന്നേ. നാടിനോ ഗുണമില്ല. ഈ സ്കൂളിലെങ്കിലും നീ ഒക്കെ എന്തിനാ വരുന്നേ? ചുമ്മാവോ? അല്ല സാറേ, പഠിക്കാനും പഠിക്കാൻ. ഓ പാച്ചാന്, പാച്ചുന്നതിന്റെ ഗുണമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഈ സ്കൂളിൽ? എന്തെങ്കിലും ഒരു ഗുണം? അതിനൊരു കുറവുമില്ലല്ലേ. എടാ നിന്റെ മുഖങ്ങൾ കണ്ട് 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 ഞാൻ മടുത്ത്. എന്ത് ചെയ്യണമല്ലേ ഈ കസേര കൊണ്ട് വെച്ചാൽ ആദ്യം തരണം. എടാ ഇനി നിന്നെയൊക്കെ എന്തേലും പ്രശ്നത്തിന് എന്റെ കൈ കിട്ടി അപ്പൊ തന്നെ ടി സി തന്നോളൂ. മനസ്സിലായോടാ? എടാ നിന്നെ കഴിഞ്ഞ മാത്സ് പരീക്ഷയ്ക്ക് ഞാൻ ഡാപ്പിന് നോക്കിയല്ലേടാ. സാറേ, ഇത് മാത്സ് അല്ലേ?
പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് നീ ക്ലാസ്സിൽ കയറിയാ മതി. അയ്യോ ബാക്കി ക്ലാസ്സിൽ പോണം. സാറേ ഞങ്ങള് ചുമ്മാ സാറേ ഇവരാണ് ഞങ്ങളെ പ്രേരിപ്പിച്ചത്, അപ്പോഴേ ഞങ്ങൾ പോക്കോട്ടെ സാറേ. സാറേ അച്ഛൻ ഗൾഫില്, നമ്പർ താണോ, ഞാൻ വിളിച്ചോളാം. നിങ്ങളമ്മ ഒറ്റക്ക് സംസാരിക്കാനുണ്ട്, നീ തന്നെ അല്ല ക്ലാസ്സിൽ ഫസ്റ്റ്. ശരി എന്നാ അച്ഛൻ പോയിട്ട് വരാം. ശരി അഭിഷേകിന്റെ അച്ഛനാണ്. അതെ സാർ, അഞ്ചു വർഷം മുമ്പ് ഗൾഫിൽ. അഞ്ചു വർഷം മുമ്പ് ഗൾഫിലായിരുന്നു. ഉച്ചക്കത്തെ കഞ്ഞി തെളിച്ചിട്ട് ദൈവം. പോയിട്ട് വീട്ടിലോട്ട് കേട്ടോ, തരാം. അനിയനോ ഏതനിയൻ? ഏയ് ഇങ്ങോട്ട് നോക്കി, ഇത് നമ്മുടെ രാവിലെ തല്ലിയ പേനല്ലേ. ആടാ ശരിയാടാ, ഇവൻ ആരാണ്ടൊക്കെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. അടിപൊട്ടു ആ. നീ എന്നെ തല്ലു, ഇതായത് കൊണ്ട് ഇപ്പൊ തല്ലടാ ചേട്ടാ. ഓടി നേരത്തെ പറഞ്ഞാ പറയാം, എന്റെ പിന്നെ അമ്മറേ കൊടുത്തു വിട്ടാലും മതിയായിരുന്നു. ഏഹ് ഞാൻ അങ്ങോട്ട് പോട്ടെ സാറേ. ചേട്ടാ